നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് ഈ വീഡിയോ ബിറ്റ്കോയിൻ, ക്രിപ്റ്റോ കറൻസി എന്നിവയുടെ കാര്യങ്ങൾ പറയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോ എന്താണ് ക്രിപ്റ്റോ കറൻസി? ഇപ്പൊ എല്ലായിടത്തും തന്നെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഗതിയാണ് ഡിജിറ്റൽ കറൻസി, അല്ലെ? അപ്പൊ എന്താണ് ഡിജിറ്റൽ കറൻസി എന്ന് ചിന്തിക്കാം. അതെ, ഡിജിറ്റൽ ഫോർമാറ്റിൽ സൂക്ഷിക്കുന്നതും കൈമാറുന്നതുമായ പണമാണ് ഇത്. ഇവയെ ഇലക്ട്രോണിക് മണി അഥവാ ഇലക്ട്രോണിക് കറൻസി എന്നൊക്കെയും പറയാറുണ്ട്. മാത്രമല്ല, സാധാരണ നാം ഉപയോഗിക്കുന്ന കറൻസികളെ വെച്ച് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഇവയ്ക്ക് സാധാരണ കറൻസികളുടെ പ്രത്യേകതകൾക്ക് പുറമെ പരിധിയില്ലാത്ത അവകാശത്തിനും കാലതാമസം കൂടാതെ വളരെ കുറച്ചുമാത്രം സമയമെടുത്ത് പണമിടപാടുകൾ പൂർത്തിയാക്കാനൊക്കെ സാധിക്കും. ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. ക്രിപ്റ്റോ കറൻസി ഒരു തരത്തിൽ പറഞ്ഞ ഒരു ഡിജിറ്റൽ അസറ്റാണ്. കൂടാതെ പണമിടപാടുകൾ നടത്തുവാനും ഒരു ഉത്തമ മാധ്യമം കൂടിയാണിത്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനായും അനുബന്ധ യൂണിറ്റുകൾ നിർമ്മിക്കുവാനും സത്യസന്ധമായ കൈമാറ്റത്തിനുമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവയ്ക്ക് ആവശ്യമാണ്, അല്ലെ? അത്തരം സന്ദർഭങ്ങളിലാണ് ക്രിപ്റ്റോഗ്രാഫിയുടെ ആവശ്യകത ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ 2009 ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആയിട്ടാണ് ബിറ്റ്കോയിൻ റിലീസ് ചെയ്യുന്നത്. ഈ ബിറ്റ്കോയിനെ നാം ആദ്യത്തെ വികേന്ദ്രീകൃത ഡീസെൻട്രലൈസ്ഡ് ക്രിപ്റ്റോ കറൻസി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിനുശേഷം ഏകദേശം 4000 ക്രിപ്റ്റോ കറൻസികൾ നിർമ്മിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇനി എന്താണ് ബിറ്റ്കോയിൻ? ക്രിപ്റ്റോ കറൻസി പീർ ടു പീർ എന്ന സാങ്കേതിക വശങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ പേയ്മെന്റ് കറൻസിയായി അതിനെ പറയാം. ഇന്റർനെറ്റിന് വേണ്ടിയുള്ള പണം, മണി ഫോർ ഇന്റർനെറ്റ്, ക്യാഷ് ഫോർ ഇന്റർനെറ്റ്, കറൻസി ഫോർ ഇന്റർനെറ്റ് എന്നൊരു ശീർഷകവും ഇവയ്ക്കുണ്ട്. ഇനി ബിറ്റ്കോയിന്റെ കുറച്ച് സവിശേഷതകൾ കൂടി നോക്കിയാലോ? അതും കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒന്നാമത്തത് വികേന്ദ്രീകൃത, അതായത് ഡീസെൻട്രലൈസ്ഡ്. ഇവയെ നിയന്ത്രിക്കുവാൻ, അതായത് ബിറ്റ്കോയിനെ നിയന്ത്രിക്കുവാൻ ഒരു കേന്ദ്രീയ ക്രമീകരണം, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെയോ ഒരു പേഴ്സണാലിറ്റിയുടെയോ ഒക്കെ ആവശ്യമില്ല എന്നതാണ് ആദ്യത്തെ പ്രത്യേകത. ഡീസെൻട്രലൈസ്ഡ് ആണ്. ഇനി നെക്സ്റ്റ് എന്താണ്? ക്രമീകരിക്കാൻ എളുപ്പമാണ്, ഈസി ടു സെറ്റപ്പ്. ബിറ്റ്കോയിൻ അഡ്രസ്സുകൾ നിർമ്മിക്കുവാനും സാധാരണ ബാങ്കുകളിലെ പോലുള്ള നീണ്ട രീതികളോ പ്രോസസ്സുകളോ ഫീസോ ഒന്നും തന്നെയില്ല. നിമിഷങ്ങൾ കൊണ്ട് ഇവ ക്രമീകരിക്കാവുന്നതാണ്. എല്ലാം സെറ്റപ്പ് ചെയ്തെടുക്കാനൊക്കെ നിമിഷ നേരങ്ങൾ മതി. ഇനി മൂന്നാമത്തേതാണ് അജ്ഞാതത, അനോണിമസ്. ബിറ്റ്കോയിനെ അജ്ഞാത കറൻസിയായും വിശേഷിപ്പിക്കാറുണ്ട്. കാരണം വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാതെ തന്നെ അവരുമായുള്ള പണമിടപാടുകൾ നടത്താൻ സാധിക്കുന്നു. അതായത് റിസീവർ ആരും ആയിക്കോട്ടെ അല്ലെങ്കിൽ സെൻഡർ ആരും ആയിക്കോട്ടെ, അവർ തമ്മില് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സഹായിക്കുന്നു. അതൊരു പ്രത്യേകതയല്ലേ? അത് മാത്രമല്ല, നാലാമത്തെ പറയുകയാണെങ്കിൽ സുതാര്യത, ട്രാൻസ്പെറന്റ് ആണ്. നെറ്റ്വർക്കിലുള്ള ഒരു ചെറിയ പണമിടമാണെങ്കിൽ പോലും, നെറ്റ്വർക്കിലുള്ള ഒരു നാലാമതായിട്ട് പറയുവാണെങ്കിൽ സുതാര്യത. ഒരു നെറ്റ്വർക്ക് ഉണ്ടല്ലോ, നമ്മൾ ബിറ്റ്കോയിൻ യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ടാകും. ആ നെറ്റ്വർക്കിലുള്ള എന്ത് ട്രാൻസാക്ഷൻ ആണെങ്കിൽ പോലും അവയെല്ലാം തന്നെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയപ്പെടുന്ന ഒരു വലിയ ലെഡ്ജറിൽ സൂക്ഷിക്കുന്നുണ്ട്. ആ ഒറ്റ ലെഡ്ജർ മതി അതിനകത്ത് എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോ അതാണ് സുതാര്യത എന്ന് പറയുന്നത്. ഇനി പറയുവാണെങ്കിൽ വേഗത, ഫാസ്റ്റ് ആണ്. ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന സമയം നമുക്ക് വളരെ ലാഭകരം തന്നെയാണ്. ബിറ്റ്കോയിൻ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇനി ആറാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റിപ്പീറ്റബിൾ, നിരസിക്കാത്ത സ്വഭാവമുണ്ട്. അതായത് ഒരു തവണ ബിറ്റ്കോയിൻ അയച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോ എക്സ് എന്ന് പറഞ്ഞ ഒരാൾക്ക് ബിറ്റ്കോയിൻ അയക്കുകയാണ്, അപ്പോ എക്സ് ആണ് സ്വീകരിക്കുന്നയാള്, സ്വീകരിക്കുന്നയാള് അത് തിരിച്ചു തരാത്തത് വരെ നമുക്കത് തിരികെ ലഭിക്കൂല. നമ്മളത് അയച്ചുപോയി, പിന്നെ അത് നമ്മുടെ ഓണർഷിപ്പിൽ ഉള്ളതല്ല. അപ്പോ അവ എന്നത്തേക്കുമായി നമുക്കത് കിട്ടാതെ പോകും. എപ്പോഴാണ്? അവരത് തിരിച്ചു തരുന്നത് വരെ നമ്മുടെ അവകാശത്തിൽ ഉള്ളതായിരിക്കുകയല്ല. അതായിരിക്കും നോൺ റിപ്പീറ്റബിൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്രിപ്റ്റോ കറൻസി, ബിറ്റ്കോയിൻ എന്നിവയ്ക്ക് പുറമെ കണ്ടത്. അപ്പോ ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കുറച്ച് ബിറ്റ്കോയിൻ, ക്രിപ്റ്റോ കറൻസികള്, കോയിൻ ടൈപ്പുകൾ, ബിറ്റ്കോയിൻ ടൈപ്പുകളെ കുറിച്ചൊക്കെ കാണാം. ഗൂഫി കോയിൻ, അങ്ങനെയുള്ള പല ടൈപ്പ് കോയിൻസ് ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ട്രാൻസാക്ഷൻ, എങ്ങനെയാണ് നടക്കുന്നത്, അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പൊ നിങ്ങള്
ആ അടുത്ത വീഡിയോസ് നിങ്ങൾ കാണണമെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മാത്രമല്ല മറ്റുള്ള ഫ്രണ്ട്സിന് ഇത് യൂസ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന കുറെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടി വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കണും കൂടി ഞെക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പോ ബൈ.